മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ നടപടികൾ കർശനമാക്കുമെന്ന് മന്ത്രി എം ബി രാജേഷ്. ശക്തമായ പോലീസ് നടപടികളും കനത്ത പിഴയും ഉണ്ടാകും. കൊച്ചിയിലെ റോഡുകളിൽ കുമിഞ്ഞുകൂടിയ മാലിന്യം അത്രയും ഒന്നാം തീയതിക്ക് മുൻപ് നീക്കം ചെയ്യും. മാലിന്യം തെരുവിൽ വലിച്ചെറിയുന്നതിനെതിരെ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്നും ഞങ്ങൾ പൊതുവിൽ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ കോർപ്പറേഷൻ 54 ലക്ഷം രൂപ പിഴ ചുമത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും പലയിടത്തും മാലിന്യം തെരുവിൽ വലിച്ചെറിയുന്ന സ്ഥിതിയുണ്ട്. കോർപ്പറേഷൻ അക്കാര്യത്തിൽ നടപടികൾ സ്വീകരിക്കും, മറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾ സ്വീകരിക്കും. പോലീസിന്റെ നടപടികൾ ഊർജിതപ്പെടുത്താനുള്ള നിർദ്ദേശവും നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ട്. പ്രദീപ്, ജോസഫ് വിവരങ്ങളുമായി ചേരുകയാണ്. പ്രദീപ്, ബ്രഹ്മപുരം തീപിടുത്തത്തിന് പിന്നാലെ സർക്കാർ പഠിക്കുകയാണ് ആ പാഠം. കൊച്ചിക്കാരെയും പഠിപ്പിക്കുന്നു. എങ്ങനെയായിരിക്കും ഇനി മാലിന്യം വലിച്ചെറിയുന്നവർക്ക് ഈടാക്കുന്ന പിഴ? എന്തൊക്കെയാണ് പുതിയ തീരുമാനങ്ങൾ? ബ്രഹ്മപുരത്തെ തീപിടുത്തത്തിന് പിന്നാലെ ഹൈക്കോടതി കൂടി കുടഞ്ഞതോടെയാണ് മാലിന്യ നീക്കവും മാലിന്യ നിർമാർജ്ജനവും സജീവമാക്കാൻ സർക്കാർ നേരിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇതിന്റെ ആദ്യ പടിയെന്നോണമാണ് ഇന്ന് വിശദമായ അവലോകന യോഗം ചേർന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇതിനുള്ള വിവിധ കർമ്മ പരിപാടികൾ തയ്യാറാക്കി വരികയായിരുന്നു. ഈ പദ്ധതികളുടെ അവലോകനമാണ് മന്ത്രി എം ബി രാജേഷിന്റെ അധ്യക്ഷതയിൽ നടന്നത്. കൊച്ചി നഗരത്തിലെ MLA മാർ, MP, മേയർ, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുത്തു. യോഗ തീരുമാനം അനുസരിച്ച് ഇനിമേൽ ഒരിക്കലും കൊച്ചി നഗരത്തിന്റെ ഏതെങ്കിലും പ്രദേശത്ത് മാലിന്യം വലിച്ചെറിയാൻ അനുവദിക്കില്ല. മാലിന്യം വലിച്ചെറിഞ്ഞാൽ അത്തരക്കാർക്കെതിരെ നിയമ നടപടികളും കൂടാതെ പോലീസ് നടപടികളും ഉണ്ടാകും. മാലിന്യം വലിച്ചെറിയുന്നവരെ പിടികൂടാൻ കൂടുതൽ സ്ക്വാഡുകളെ രംഗത്തിറക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ നിലവിൽ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും റോഡരികിൽ മാലിന്യം കൂടിക്കിടക്കുന്നുണ്ട്. ഇത് ഹൈക്കോടതിയുടെ വിമർശനത്തിനും ഇടയാക്കിയിരുന്നു. അടുത്ത മാസം 1ാം തീയതി മുതൽ തെരുവിൽ ഒരിടത്തും മാലിന്യം ഉണ്ടാകില്ല എന്നാണ് തദ്ദേശ വകുപ്പ് മന്ത്രി ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഇതിനുവേണ്ടി ഹരിതകർമ്മസേനയെ പൂർണ്ണമായും രംഗത്തിറക്കും. മാത്രവുമല്ല കൊച്ചി നഗരസഭയിലെ വിവിധ കക്ഷികളുടെ യോഗം നാളെ വിളിച്ചിട്ടുണ്ട്. മന്ത്രി ഉൾപ്പെടെ ഈ യോഗത്തിൽ പങ്കെടുക്കും. കൗൺസിലർമാരുടെ കൂടി പങ്കാളിത്തത്തോടെ മാലിന്യ നീക്കത്തിന്റെ കാര്യത്തിൽ ഏവരെയും ബോധവൽക്കരണം നടത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. മാത്രവുമല്ല മാലിന്യം തരംതിരിക്കുന്നതിനും ഉറവിട മാലിന്യ സംസ്കരണത്തിനും വലിയ പ്രാധാന്യം നൽകുന്നു. ഇക്കാര്യത്തിന് വേണ്ടി മാത്രം ഏതാനും ദിവസങ്ങളിൽ മന്ത്രി കൊച്ചിയിൽ തങ്ങുന്നുമുണ്ട്. അതേസമയം ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലേക്ക് കൊച്ചി കോർപ്പറേഷനിലേത് കൂടാതെ സമീപ പ്രദേശത്തുള്ള മറ്റ് നഗരസഭകളിലെയും പഞ്ചായത്തുകളെയും ഒക്കെ മാലിന്യം കൊണ്ടുവരുന്നുണ്ടായിരുന്നു. 30ാം തീയതിക്ക് ശേഷം ഇത്തരത്തിലെത്തിക്കുന്ന മാലിന്യം ശേഖരിക്കുകയില്ല എന്ന് കോർപ്പറേഷൻ അറിയിച്ചിരുന്നു. ഇതിൽ ഈ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾ ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു. കാരണം ഇവർക്കൊന്നും തന്നെ സ്വന്തമായി മാലിന്യ നിർമാർജ്ജന പ്ലാന്റ് ഇല്ല. ഈ സാഹചര്യത്തിൽ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾ ഇതുവരെ നടത്തിയ മാലിന്യ നിർമാർജ്ജന പ്രവർത്തനങ്ങൾ വിലയിരുത്തിയതിന് ശേഷം തീയതിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കാമെന്നാണ് മന്ത്രി പി രാജീവ് പറഞ്ഞത്. അതായത് കുറച്ചു ദിവസം കൂടിയേലും ഈ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ബ്രഹ്മപുരത്തേക്ക് മാലിന്യം കൊണ്ടുവരുന്നതിനുള്ള അനുമതി നീട്ടി നൽകിയേക്കുമെന്നാണ് സൂചന. തീർച്ചയായും കൊച്ചി പഴയ കൊച്ചിയല്ല, പുതിയ കൊച്ചിയാണെന്ന് പറയാനാകും. ഈ മാലിന്യ പ്രശ്നം തന്നെ അവിടെ നിന്ന് ഒഴിവായാൽ